പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുന്നതിന് അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കലച്ചൻ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. സ്നേഹപൂർവം പനക്കലച്ചന്, ജിലിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇരുവരും സന്തോഷമായി മുന്നോട്ടു പോയി. സ്വന്തം സ്പേസ് ആനന്ദിക്കാനും അതേസമയം ഒന്നിച്ച് ചെലവഴിക്കാനും ഞങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു. പക്ഷെ നാളുകൾ പിന്നിട്ടതോടെ ഞങ്ങൾക്കിടയിൽ പൊരുത്തക്കേടുകൾ തുടങ്ങി. അടിയും വഴക്കൊന്നുണ്ടായില്ല, പക്ഷേ ഒന്നിച്ച് ചിലവഴിക്കുന്ന സമയം കുറഞ്ഞു. കുറേയേറെ കാലം അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് വേറൊരാളോട് ഇഷ്ടമുണ്ട്, ശരിക്കും അവനെ ജീവിതത്തിൽ കൂടെ കൂട്ടണമെന്നുണ്ട്, നമുക്ക് ഈ സ്നേഹബന്ധം അവസാനിപ്പിക്കാം. എനിക്കത് കേട്ടിട്ട് വലുതായിട്ടൊന്നും തോന്നിയില്ല. ശരി, ഓക്കെ, ബി ഹാപ്പി, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. പക്ഷേ പെട്ടെന്നുള്ള അവളുടെ പോക്ക് എന്നിൽ ചെറുതായി ചലനം സൃഷ്ടിച്ചെങ്കിലും എനിക്കായി ഞാൻ സമയം കൊടുത്തു. പതിയെ ഞാൻ ഓക്കെ ആയി. എനിക്ക് വേറെ ബന്ധമുണ്ടായി. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ജീവിതം മനോഹരമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇടയ്ക്കെപ്പോഴോ ജിലിയുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. അവളുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ മാത്രമല്ല ദാമ്പത്യ ജീവിതത്തെയും ബാധിച്ചു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഡൈവോഴ്സിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അച്ഛാ. അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥയ്ക്ക് ആവശ്യമായ ഒരു മാർഗനിർദ്ദേശം തന്ന് അച്ഛനെന്നെ സഹായിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. കെവിൻ മൈക്കിൾ. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ കത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് ജിലി എന്ന വ്യക്തിയുമായി അദ്ദേഹം ഒരു പ്രണയ ബന്ധത്തിൽ വരുന്നു. പിന്നീട് ആ ബന്ധം പൊളിഞ്ഞു കഴിഞ്ഞ ശേഷം ഇദ്ദേഹം വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ഇപ്പോൾ ആ വിവാഹവും ഒരു പ്രതിസന്ധിയിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ ഉള്ള ഒരു സംഭവമാണ് ഈ കത്തിലുള്ളത്. ഇവിടെ ഇത് സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ജിലിയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ ചില പൊരുത്തക്കേടുകളും വഴക്കുകളൊക്കെ ഉണ്ടായപ്പോൾ ഒരിക്കലും അത് പറഞ്ഞ് അവസാനിപ്പിക്കാനോ അത് ക്ഷമിക്കുവാനോ എളിമപ്പെടാനോ തയ്യാറാകാതെ സ്വന്തം ഈഗോയിൽ തന്നെ ഉറച്ചു നിന്ന് പയ്യെ അകൽച്ച പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളി അല്ല പ്രണയിച്ച വ്യക്തി ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം കഴിച്ച് മടങ്ങിപ്പോയി. അങ്ങനെ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന ന്യൂസ് ജിലി ഇവനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പുള്ളി അത് കേട്ടിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ ക്ലിയറാണ്. അതായത് പുള്ളി ഒരു അല്പം പോലും താഴാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, എന്നാ കാണിച്ചു തരാം, എനിക്ക് വേറെ എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റും. ഉടനെ തന്നെ പുള്ളി അതിനോടുള്ള ഒരു പ്രതികാരമെന്ന നിലയിലുള്ള
ഒരു ഒരു റെസ്പോൺസാണ് ഈ പുതിയ വിവാഹം. അതെ. അപ്പം അവളോടുള്ള ദേഷ്യത്തിന് എന്നാൽ ഞാനിപ്പോൾ തന്നെ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന വേറെ ആളുകളുണ്ട്, നീ ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന നിലയിൽ, കാരണം അവള് വേറൊരാളെ സ്വീകരിക്കാന്നല്ലേ പറഞ്ഞു. അതെ. എന്നാൽ ഞാനും സ്വീകരിക്കുന്നു എന്നുള്ള വാശിയിൽ ഇദ്ദേഹം പോയി ഒരു വിവാഹം കഴിക്കുന്നു. ആ വിവാഹം ഇതാ ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് വരുന്നു. കാരണം ഇതിൻ്റെ അകത്തും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉണ്ടാകുന്നു. അപ്പോഴും ഈ പറഞ്ഞ സഹോദരൻ കെവിൻ, അതായത് കെവിൻ, ഒരിക്കൽ പോലും ഒന്ന് എളുപ്പപ്പെടാനോ അത് ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനോ അവൻ തയ്യാറാകുന്നില്ല. അവൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങി, ഞാൻ എൻ്റെ താല്പര്യങ്ങൾ, ഞാനെന്ന് പറഞ്ഞ ഞാൻ എന്നുള്ള അഹങ്കാര ചിന്തയിൽ തന്നെയാണ് കെവിൻ നീങ്ങുന്നത്. അതുകൊണ്ട് കെവിന് ആരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് നടത്തുവാനായിട്ട് സാധ്യമല്ല അവൻ്റെ നേച്ചർ അനുസരിച്ച്. അതായത് കൂടെയുള്ള ഒരാൾ നമ്മളോട് ഞാൻ നിന്നെയായിട്ട് പങ്കില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമെങ്കിലും തോന്നണം. അതാണ് അച്ഛൻ പറയുന്നത്. അതെ, ഇവിടെ സങ്കടം. ഇവന് ദേഷ്യമാണ് വന്നിരിക്കുന്നത്. ഇവന് ഉള്ളിൽ കാണിച്ച ദേഷ്യം ഒരു വേറെ രീതിയിലുള്ള പ്രതികരണമാണ്. അപ്പോൾ ഇവൻ ഉടനെ തന്നെ പോയി എന്നാ നീ പോണങ്ങപ്പൊക്കെ ഞാനിതിപ്പോൾ കാണിച്ചു തരാം എന്ന നിലയിൽ യഥാർത്ഥ സ്നേഹത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് അച്ഛൻ പറയാം. അപ്പം ശരിയായ ഒരു വിവാഹത്തിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരുങ്ങിയുള്ള ഒരു വിവാഹം, അത് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കെവിനോട് പറയുവാനുള്ളത്, ദേവാലയത്തിൽ വെച്ച് ദൈവം തന്ന പെൺകുട്ടിയാണ് നീ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ വിവാഹത്തെ ശരിയായ കൂതാശിയായിട്ട് സ്വീകരിക്കാനായിട്ട് നീ ഒരുങ്ങുക. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിനാദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം, നിൻ്റെ ആദ്യത്തെ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്ന സഹോദരി, ആ സ്ത്രീയോട് നീ പൂർണ്ണമായി ക്ഷമിക്കുവാൻ തയ്യാറാകണം. അവളുടെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി ക്ഷമിക്കണം. രണ്ടാമതായിട്ട്, വിവാഹം കഴിക്കാതെ തന്നെ അവളുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ലെറ്ററിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം അനുദമിച്ച് മാപ്പ് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഞാൻ അച്ഛനോട് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ പല കുട്ടികളും ചില പെൺകുട്ടികളായിട്ട് ഒരു അടുപ്പം, ഒരു ചെറിയ പ്രണയമൊക്കെ കാണിക്കും. എന്നിട്ട് അവരുടെ മനസ്സിലുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉണ്ടാകുന്ന അടുപ്പങ്ങളും വേർപിരിയലുകളും ഒരിക്കലും ഭാവി ജീവിതത്തെ സ്വാധീനിക്കില്ല എന്നാണ് ഈ കുട്ടികൾ കരുതുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കൊരു പെൺകുട്ടിയോട് പ്രണയം തോന്നുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു കമ്മിറ്റ്മെൻ്റ് നടത്തുന്നുണ്ട്, ഇന്നു മുതൽ മരണം വരെ ഞാൻ നിന്നെ സ്നേഹിച്ചു കൊള്ളാം എന്നുള്ളൊരാവേശത്തിലാണ് ഈ പ്രണയത്തിൽ വരുന്നത്. അപ്പോൾ എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ പ്രണയവും ഉപേക്ഷിക്കപ്പെട്ട് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം തലയിലും വെച്ച് പിന്തുടർന്ന് വരില്ലേ എന്നാണ് അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ സാധാരണ സയൻസ് അനുസരിച്ചാണെങ്കിൽ ആ അനുഭവങ്ങൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. എല്ലാ അനുഭവവും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലുണ്ട്. അത് ചിലത് നമ്മുടെ മറന്നു പോകും. പക്ഷെ മറന്നാലും നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. മറന്നു പോകുന്നത് ഏത് സമയത്തും വീണ്ടും പൊങ്ങി വരാം. അപ്പോൾ പിന്നെ ഒരിക്കലും അനുഭവങ്ങൾ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. എല്ലാ എക്സ്പീരിയൻസും റെക്കോർഡഡ് ആണെന്ന്. അപ്പം ഇവിടെ ഈ പിന്നെ പ്രണയത്തിൽ ഇവർ സ്വീകരിച്ചിരുന്ന ആ പെൺകുട്ടിയോട് ഇവൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാശിയുണ്ട്. പിന്നെ അവളെ ഒരു ചലഞ്ചായിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചലഞ്ചായിട്ടാണ് അവനീ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പം വിവാഹം വേറൊരാളോടുള്ള ഒരു പകരം വീട്ടിലോ ചലഞ്ചോ അല്ല. വിവാഹം ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവൻ ദൈവസന്നിധിയിൽ ഒരുങ്ങി വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകണം.
വിവാഹം എന്ന കൂതാശയുടെ കർമ്മങ്ങളെല്ലാം നടന്നു എങ്കിലും തമ്പുരാന് മുമ്പിൽ വന്ന് നിന്ന് അതിനെ ഒന്ന് പുനഃപരിശോധന ചെയ്ത് ആദ്യത്തെ ആളെ വാസ്തവത്തിൽ ഇവൻ ഉള്ളിൽ നിന്ന് അവളെ ഒരിക്കലും എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളെ ഞാനൊരു ഫ്രണ്ടായിട്ട് കാണുന്നു എന്ന് അംഗീകരിച്ച് അവളോടുള്ള ദേഷ്യവും വെറുപ്പും എല്ലാം ദൂരെ കളഞ്ഞ് ആ റിലേഷൻഷിപ്പ് നേരെയാക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്, ഇവൻ്റെ ഉള്ളിൽ ഈ ജിലി എന്ന പെൺകുട്ടിയോട് അവർ തമ്മിൽ ഭിന്നതയും വഴക്കും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവളോട് ദേഷ്യം വന്നിട്ടുണ്ട്, വെറുപ്പുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ അവളുടെ മുമ്പിൽ ഇവനെ ഞാൻ കാണിച്ചു തരാമെന്നുള്ള വാശി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇവൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഈ കെമിലിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതുവഴി കെവിൻ ജിലിയുടെ കീഴിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ അവളുടെ അടിമയാണെന്ന് മാനസികമായിട്ട്. അതെ. അപ്പം അതായത് നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടായി കഴിഞ്ഞാൽ ആ വെറുപ്പ് ആരോടാണോ നമുക്കുള്ളത് ആ വ്യക്തിയുടെ അടിമയായിട്ട് മാറ്റും നമ്മൾ. അതായത് ആ വ്യക്തിക്ക് നമ്മളെ ഇമോഷനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ വ്യക്തിക്ക് പറ്റും. പറ്റും. നമ്മൾ ആ വ്യക്തിയുടെ കീഴിലാണ്, ആ വ്യക്തിയുടെ കീഴിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെറുപ്പും വൈരാഗ്യവും എല്ലാം തലയിൽ നിന്ന് ദൂരെ കളയണം. പൂർണ്ണമായി അവളോട് ക്ഷമിക്കണം. അതിന് ഇവർ ഈശോയുടെ മുമ്പിൽ വന്ന് നിന്ന് ദൈവമേ, ഈ ജിലി എന്ന് പറയുന്നത് നീ എനിക്ക് ഭാര്യയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളതല്ല, അതുകൊണ്ട് പിന്നെ അവൾ വെറും ഒരു ഫ്രണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു ഫ്രണ്ട് എന്ന നിലയിലല്ല ഞാൻ അവളോട് ഇടപെട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ പരിപൂർണമായി അവളോട് മാപ്പ് ചോദിക്കുന്നു, ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു, ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള തെറ്റുകൾക്ക് ഞങ്ങൾക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് അനുദവിച്ച് മാപ്പ് ചോദിച്ച് മനസ്സുകൊണ്ട് അവൾക്ക് ക്ഷമ കൊടുത്ത് അവളെ ദൈവ കൈകളിൽ ഏൽപ്പിക്കുക. ഇത്രയും കഴിഞ്ഞാൽ ഈ പിന്നെ ഈ ഓർമ്മയുണ്ടാക്കിയ വലിയ പീഡ പിന്നെ കെവിൻ്റെ ഉള്ളിൽ നിന്ന് മാറും. ഞാൻ അച്ഛനിത് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, സഭ നിഷ്കർഷിക്കുന്ന ഒരു കാര്യം വിവാഹത്തിന് മുമ്പ് കെട്ടുകുമ്പസാരം നടത്തണമെന്നാണ്. പലരുടെയും ധാരണ അതൊരു ആചാരമായിട്ട് ചെയ്യുക എന്നതാണ്. പക്ഷെ എനിക്ക് അച്ഛൻ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്, നമ്മുടെ അതുവരെയുള്ള ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയാണ് കെട്ടുകുമ്പസാരം. അത് അങ്ങനെ ഈ ഇപ്പൊ കെവിനോട് പറയുന്നത് യഥാർത്ഥത്തിൽ നിന്റെ പഴയകാല ജീവിതം മുഴുവൻ കർത്താവിൻ്റെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് വേണമായിരുന്നു യഥാർത്ഥത്തിൽ പുതിയ ഭാര്യയുടെ സമീപത്തേക്ക് ചെല്ലേണ്ടത്. അപ്പം അങ്ങനെ പരിപൂർണമായി ക്ഷമിച്ച് മാപ്പ് കൊടുത്ത് അവളെ അനുഗ്രഹിച്ച് അവളെ ഭാര്യയായിട്ടല്ല അവളെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ പ്രതിഷ്ഠിക്കണം മനസ്സിൽ. അങ്ങനെ പ്രതിഷ്ഠിച്ച് എൻ്റെ യഥാർത്ഥ ഭാര്യ എനിക്ക് ദൈവം ദേവാലയത്തിൽ വെച്ച് തന്ന ഈ സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കി അവളെ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് സ്വീകരിക്കുക. ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് അവരെ സ്വീകരിക്കുമ്പോൾ ആ വിവാഹമെന്ന കൂതാശയിലൂടെ ആ സ്വീകരിക്കുന്ന ആ കൂതാശയ്ക്കകത്ത് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രബോധനം കിടപ്പുണ്ട്, ഈ ബന്ധം നീ വിജയിപ്പിക്കണം, ഈ കുടുംബജീവിതം നീ പിന്നെ വിജയിപ്പിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പ്രബോധനമാണ് ആ വിവാഹമെന്ന കൂതാശയ്ക്കകത്ത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബന്ധം വിജയിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ട് ഈ ബന്ധം വിജയിപ്പിക്കാൻ എന്തൊക്കെ വേണമോ അതെല്ലാം കെവിൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തെ അനുസരിക്കുകയാണ്, ഞാനൊരു പെണ്ണിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കുകയല്ല. ആദ്യം അവനുണ്ടായ പ്രണയത്തിനുണ്ടായ പെൺകുട്ടിയുമായി അവന് ഭിന്നതയുണ്ടായപ്പോൾ അവൻ എളുപ്പപ്പെടാനോ രമ്യപ്പെടാനോ തയ്യാറാകാതിരുന്നത് ഞാൻ അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുകയാണ് എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ അതേ പ്രോബ്ലം തന്നെ അവൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിച്ച പെൺകുട്ടിയുമായിട്ട് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായപ്പോൾ അവൻ ഉടനെ തന്നെ ഞാൻ തോൽക്കുകയാണ്, ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ തോറ്റു കൊടുക്കുകയാണ്, അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞാൽ ഞാനാണ്
എന്ന് അവൻ ഉടനെ തന്നെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ പെൺകുട്ടിയോടുള്ള ചലഞ്ചിന് രണ്ടാമത്തെ പെണ്ണിനെ സ്വീകരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പെണ്ണിനോടുള്ള ചലഞ്ചിന് ഇവൻ വീണ്ടും ആദ്യത്തെ പെണ്ണിനെ സ്വീകരിക്കാൻ നോക്കുന്നു. അപ്പോൾ എനിക്ക് വേറെ ആളുണ്ട് എന്ന് ഇവളുടെ മുമ്പിൽ ഒരു ആന്തരികമായിട്ട് കൊണ്ടുവരിക. അങ്ങനെ ഉള്ള ഒരു സംഗതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ബന്ധങ്ങളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യുവാനായിട്ട് തയ്യാറാകണം. ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അങ്ങനെ പിന്നെ അത് പറഞ്ഞു തീർത്ത് അങ്ങനെ ഈ ബന്ധത്തെ കൂടുതൽ ആഴമേറിയ സ്നേഹബന്ധത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് തയ്യാറാകണം. വളർത്തിക്കൊണ്ട് വരാൻ തയ്യാറാകാതെ ആ വിവാഹം ദൈവം തന്ന ആ ദൈവം നൽകിയ ആ ഉദാശയെ അവഗണിച്ചുകൊണ്ട് ഉടനെ തന്നെ അതിന് ബദലായി എന്നാൽ ഞാൻ പഴയ ബന്ധത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് നല്ലത് എന്ന നിലയിൽ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അവളെ ഒരു പിന്നെ എന്താണ് ഒരു ഭാര്യയായി മനസ്സിൽ കാണുന്നത് കൊണ്ടാണ് പിന്നെ വീണ്ടും അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എന്ന് പറഞ്ഞാൽ ഇവൻ ഉള്ളിൻ്റെ ഉള്ളിൽ ജിലിയനെ ഉപേക്ഷിച്ചിട്ടില്ല. ജിലിയെ ഭാര്യയായിട്ട് തന്നെ കാണുന്നു. അവളൊരിക്കലും എൻ്റെ ഭാര്യയല്ല, അവളെ ഒരു ഫ്രണ്ടാണ്. അവളോട് പിണങ്ങേണ്ട ആവശ്യമില്ല, വൈരാഗ്യം ആവശ്യമില്ല, കാരണം വെറുപ്പും പിണക്കവും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അവളെ അംഗീകരിച്ച് അവളെ എൻ്റെ ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് എന്നുള്ളൊരു ബഹുമാനം അവളെ കാണുക. അപ്പം അങ്ങനെ മനസ്സിൽ കൊണ്ടുവരിക. പിന്നെ ഇവിടെ പൂർണ്ണമായിട്ടും ഈ ജിലിയുമായുള്ള ഓർമ്മ ഒരിക്കലും ഇവൻ്റെ ഉള്ളിൽ നിന്ന് പോവുകയില്ല. പക്ഷേ ഞാൻ ഇനി ജിലിയെ ഓർക്കുന്നത് ദൈവം എനിക്ക് തന്ന ഫ്രണ്ടായിട്ടാണ്. എൻ്റെ ഭാര്യയെ ഞാൻ ഓർക്കുന്നത് ദൈവം എനിക്ക് തന്ന ഭാര്യയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വ്യത്യാസം ഭാര്യയെ ഭാര്യ എന്ന നിലയിൽ കാണാനും ഫ്രണ്ടിനെ ഫ്രണ്ട് എന്ന നിലയിൽ കാണാനും തയ്യാറാകുക. അടുത്തത് ഈ പിന്നെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന പല വിധത്തിലുള്ള വഴക്കുകളും ഭിന്നതകളും എല്ലാം ഇവൻ പറഞ്ഞു തീർക്കാനുള്ള ഒരു ശ്രമവും ഇവൻ നടത്തുന്നില്ല. അവിടെ വഴക്കുണ്ടാകുമ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി ഒളിക്കാനുള്ള ശ്രമമാണ്. അതായത് അവന് രക്ഷപ്പെടാനുള്ള ഒരു അത്താണിയായിട്ടാണ് ജിലീനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവന് എപ്പോൾ പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ കെവിൻ തയ്യാറാകുന്നില്ല. കെവിൻ ചെയ്യുന്നത് അവിടുന്ന് മാർദ്ദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അതാണ് കെവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് എന്ന് ആദ്യത്തെ ബന്ധത്തിലൂടെ പിന്നെ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കി ഈ ബന്ധത്തിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ പരിപൂർണമായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് വേണ്ടി വന്നവരെ അല്പം എളിമപ്പെട്ട് ഈ ബന്ധത്തെ നിലനിർത്തുക എന്നുള്ളത് ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നും അതിനുവേണ്ടി ഞാനൊന്ന് എളിമപ്പെടാനിടയായാൽ ഞാൻ തോറ്റുകൊടുക്കുകയല്ല, ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ ദൈവത്തെ ഞാൻ അനുസരിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സ്വർഗത്തിൻ്റെ അംഗീകാരം എനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തിലേക്ക് കെവിൻ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒന്ന് രണ്ട് പിന്നെ ഒരുമിച്ചുള്ള ചർച്ചകളിലൂടെയൊക്കെ ഈ ഇവിടെ വന്നിരിക്കുന്ന ഭിന്നത മാറ്റാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ഭിന്നതയ്ക്കകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രലോഭനം കെവിനെ പിടികൂടിയിരിക്കുന്നത്. ഈ പ്രലോഭനം ഒരു പൈശാചിക പ്രലോഭനം തന്നെയാണ്. കാരണം വെറുപ്പിലും വൈരാഗ്യത്തിലും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ സാത്താൻ ഉള്ളിൽ പ്രവേശിക്കുമെന്ന് എഫേസൂസ് 4:27 പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുത്താനാണ് ഇത് തിന്മയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ പരിപൂർണമായി ഇത് ഒരു പൈശാചിക പീഡ തന്നെയാണെന്ന് മനസ്സിലാക്കി എൻ്റെ ഉള്ളിലെ വെറുപ്പും ദേഷ്യവും അരിശവും ആ വാശിയും ഞാൻ ദൂരെ കളഞ്ഞ് ജിലിക്ക് അർഹമായ സ്ഥാനം കൊടുക്കുക, ഭാര്യയ്ക്കും അർഹമായ സ്ഥാനം കൊടുക്കുക, അങ്ങനെ ആ ബന്ധത്തെ നേരെയാക്കുക, ഇതാണ് ചെയ്യേണ്ടത്. സ്നേഹമുള്ളവരെ, കെവിൻ എന്ന ചെറുപ്പക്കാരൻ്റെ ആ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് അച്ഛൻ നൽകിയത് മനോഹരമായ ഉത്തരമാണ്. ഞാൻ ആദ്യം ഈ കത്ത് അച്ഛനുമായി പങ്കുവെച്ചപ്പോൾ എനിക്ക് തോന്നിയത് ജിലിയാണ് കെവിൻ്റെ പ്രശ്നത്തിൻ്റെ
കാരണമെന്നാണ്. പക്ഷെ അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു, കെവിന് ഇപ്പോഴുള്ള ഭാര്യയുമായി ബന്ധത്തിലെ അകൽച്ചയാണ് മറ്റൊരു ജിലി എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിലേക്ക് പോയി ആശ്വാസം കണ്ടെത്താൻ ഈ കെവിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് കെവിൻ ജിലിയെ മനസ്സിൽ നിന്ന് അകറ്റുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് കെവിനും ഇപ്പോഴുള്ള ജീവിത പങ്കാളിയുമായിട്ടുള്ള അകൽച്ച എന്തുകൊണ്ട്, അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതാണ് അച്ഛൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാന കാതൽ. അപ്പോൾ അച്ഛൻ പറയുന്നത് എങ്ങനെയാണ് ഈ ബന്ധം അകന്നു നിൽക്കുന്നത്. ആ ബന്ധം അകന്നു നിൽക്കുന്നതിൻ്റെ കാരണം ഈ കെവിന് പലപ്പോഴും ഈ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ സ്വന്തം ഈഗോയിൽ കടിച്ചു തൂങ്ങിക്കെടുക്കുകയാണ്. അതിനുദാഹരണമായിട്ട് കാണിക്കുന്നത് ജിലിയുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ജിലിയുമായിട്ടുള്ള ബന്ധത്തിലെ പൊരുത്തക്കേടുകൾ ഉണ്ടായപ്പോൾ, നീ പോണെങ്കിൽ പൊക്കോ, ഞാൻ എൻ്റെ വഴി നോക്കാം എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നാണ് ഇതിലെഴുതിയിട്ടുള്ളത്. ആ പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ളൊരു ശ്രമവും കെവിൻ്റെ ഭാഗത്തുനിന്ന് കാണാനില്ല. എന്നിട്ട് അച്ഛൻ തുടരുകയാണ്, അതിൻ്റെ ഒരു പ്രതികാരത്തിൻ്റെ ഭാവമായിട്ട് ഞാൻ എനിക്ക് വേറെ പെണ്ണ് കിട്ടുടി എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് പുതിയ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ പുതിയ വിവാഹം എന്നത് ക്രൈസ്തവ കാഴ്ചപ്പാടിൽ അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഇണയെ സ്വീകരിക്കുന്ന പ്രക്രിയയാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ലക്ഷ്യത്തെ പരിമിതപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ബന്ധം ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛൻ പറയുകയാണ്, ആദ്യം തന്നെ ജിലിയെ ദൈവം തന്ന ഒരു സുഹൃത്തായിട്ട് കണക്കാക്കണം. അങ്ങനെ കണക്കാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജിലിയുമായിട്ട് ബന്ധത്തിലുള്ള വെറുപ്പ്, വിദ്വേഷം, അതൊക്കെ പാപകരമായിട്ട് കെവിൻ്റെ മനസ്സിലേക്ക് എടുപ്പാണ്. ഇതിനാദ്യം തന്നെ ദൈവത്തിനു മുമ്പിൽ മാപ്പപേക്ഷിക്കണം ഈ വെറുപ്പിന്. ആ വെറുപ്പിനും അല്ലെങ്കിൽ അത് ഓർമ്മ ഒരിക്കലും ശരീരത്തിൽ നിന്ന് പോവില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അത് ശാസ്ത്രീയമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായ മുൻ അനുഭവങ്ങളൊക്കെ നമ്മുടെ ചിന്തയിൽ രേഖപ്പെടുത്തി വയ്ക്കും. അതുകൊണ്ട് ദൈവ തിരുമുമ്പിൽ പോയി മാനസാന്തരപ്പെടാനും ഒന്ന് കുമ്പസാരിക്കാനും വെറുപ്പിനെ കളയാനും ആദ്യം തന്നെ കെവിൻ ശ്രമിക്കണം. രണ്ടാമതായി കെവിൻ ചെയ്യേണ്ടത് ഈ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തമായിരിക്കുക. അത് കെവിന് തന്നെയാണ്. കാരണം ദൈവം മരണം വരെ ഏൽപ്പിച്ച ഈ ഭാര്യയെ മരണം വരെ സന്തോഷകരമായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു വെല്ലുവിളിയാണ് അച്ഛൻ കെവിന് നൽകുന്നത്. അല്ലാതെ ഒഴിഞ്ഞു പോവില്ലല്ല. ഇവിടെ ചെയ്യുന്നത് കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ജിലി എന്ന ഒരു ഇല്ലാത്ത ഒരു മായാവലയത്തിൽ പോയി അടിമയായി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. അതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ച് ആ കൂദാശകളിലൂടെ ദൈവം തന്നിട്ടുള്ള എല്ലാ നന്മകളും ഉപയോഗിച്ച് ഈ ബന്ധത്തിനെ പുനഃസ്ഥാപിക്കാൻ കെവിൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛ, ശരിക്കു പറഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അച്ഛ. അനേകം ഇന്ന് പ്രത്യേകിച്ച് കോളേജ് ലൈഫിൽ പ്രണയമുണ്ടാകുന്നു, അവർ വളരെ സന്തോഷത്തിൽ ആരംഭിക്കുന്നു, ദുഃഖത്തിൽ അവസാനിക്കുന്നു. ഇപ്പം സിനിമകൾ തന്നെ തേച്ചു പോയി, ഈ തേച്ചു പോയി എന്നുള്ള വിഷമമാണ് ഇതിലും കാണുന്നത്. അത് തേച്ചു പോകുന്നതല്ല, ദൈവം അവരെ സുഹൃത്തായിട്ട് തന്നു, ആ സുഹൃത്തായിട്ടേ കാണാൻ പാടുള്ളായിരുന്നു. ആ തെറ്റാണ് ഇവിടെ കെവിൻ ചെയ്തത്. അത് അനേകം കുട്ടികളുടെ പ്രശ്നമാണ്. അച്ഛൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കരുണയോ കർത്താവേ, സ്നേഹതയായ ദൈവമേ, ആരുമായിട്ടുള്ള ബന്ധം ഒരു വാശി കൊണ്ട് അത് പരിഹരിക്കാം എന്ന് ചിന്തിക്കുന്നത് പൊട്ടത്തരമാണെന്നും അത് പുറമേ വാശി കൊണ്ട് തീർത്താലും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഒരു ചലഞ്ചായി അലോരസപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി കടന്നു വന്ന് പീഡിപ്പിക്കുമെന്നും ഈ കെവിൻ്റെ അനുഭവം കത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആരുടെയെങ്കിലും പൊട്ടിത്തകർന്നു പോയ ബന്ധങ്ങൾ
അത് വേണ്ടതുപോലെ ക്ഷമിച്ച് തമ്പുരാനു മുമ്പിൽ സമർപ്പിച്ച് ഓരോ വ്യക്തിയെയും അർഹിക്കുന്ന ആ നിലയിൽ തന്നെ കാണുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ പിന്നീടുള്ള നമ്മൾ രൂപപ്പെടുത്തി വെക്കുന്ന ബന്ധങ്ങളെ മുഴുവനും അത് ദോഷകരമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയോ ബന്ധങ്ങൾ ഇനിയും ക്ഷമിക്കപ്പെടാതെ മാപ്പ് കൊടുക്കാതെ മാപ്പ് ചോദിക്കാതെ ദൈവമാകെ പശ്ചാത്തപിക്കാതെ അലോരസപ്പെടുത്തുന്ന ഓർമ്മകളായി എത്രയോ പേരുടെ ഉള്ളിൽ കിടക്കുന്നു. ആ ഓർമ്മകളെല്ലാം സൗഖ്യത്തിനായി ദൈവമാകെ കൊണ്ടുവരുവാൻ ദൈവമേ സഹായിക്കണമേ. ഏതെങ്കിലും വ്യക്തികളുടെ കുടുംബജീവിതത്തിൽ പഴയ ഓർമ്മകളുടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഓർമ്മയുമായി മല്ലിടാതെ അത് ഈശോയിൽ നിന്ന് അനുദവിച്ച് സൗഖ്യം സ്വീകരിച്ച് ദൈവം തന്ന ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തെ വളരുന്നതിനാവശ്യമായ ചർച്ചകൾ, പങ്കുവയ്ക്കലുകൾ, അതുപോലെ തന്നെ ക്ഷമ കൊടുക്കുവാനുള്ള മനോഭാവം, ഇതൊക്കെ കുടുംബജീവിതത്തിനുള്ളിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ദമ്പതിമാരെ സഹായിക്കണമേ. ഓരോ ബന്ധവും നിലനിർത്തുന്നതിനാവശ്യമായ മുഴുവൻ അനുഗ്രഹങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സർവരിലേക്കും ഇപ്പോൾ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവെ നന്ദി, കർത്താവെ സ്തോത്രം. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് നിങ്ങളുടെ കത്തുകൾക്കുള്ള മറുപടി അച്ഛൻ നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം.